ഇത് ഒരു നീണ്ട കാത്തിരിപ്പിൻ്റെ കഥയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സുഖമുള്ള ഒരു കാത്തിരിപ്പ്. കാലം എത്ര കഴിഞ്ഞാലും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു കാത്തിരിപ്പിൻ്റെ കഥ. ഇവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അങ്ങനെ വന്നത് അങ്ങനെ ഞങ്ങളുടെ സന്തോഷം നിറഞ്ഞ കാത്തിരിപ്പ് അവിടെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന ആദ്യത്തെ സ്കാനായി. ഞങ്ങളുടെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പുകൾ ഞങ്ങൾ ആദ്യമായി അറിഞ്ഞ ദിവസം ഞങ്ങൾ ഈ സന്തോഷ വാർത്ത വീട്ടുകാരെ വിവരം അറിയിച്ചു. അങ്ങനെ മൂന്നാം മാസത്തെ സ്കാനായി. വീണ്ടും ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടു. ഇവിടെ ആറാം മാസത്തെ സ്കാനിങ്ങിന് ജെൻഡർ പറയും. ഇവിടുത്തെ സിസ്റ്റം അതാണ്. ഇനിയും മൂന്ന് മാസം കൂടിയുണ്ട് സിക്സ്ത് മന്ത്തിലെ സ്കാനിങ്ങിന്. പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പലരും പറഞ്ഞു നിങ്ങൾക്ക് പെൺകുട്ടിയായിരിക്കും. വേറെ കുറെ ചിലർ പറഞ്ഞു നിങ്ങൾക്ക് ആൺകുട്ടിയായിരിക്കും. ഞങ്ങളുടെ ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒരു പരീക്ഷണം ചെയ്തു നോക്കി. ഇതെവിടെയോ കേട്ട ഒരു പരീക്ഷണമാണ്. മോതിരം കറങ്ങിക്കഴിഞ്ഞ് അത് നേരെ വന്നാണ് കിടക്കുന്നതെങ്കിൽ ഗേളെന്നും അല്ലെങ്കിൽ ബോയ് ആണെന്നും അറിയാം. ഇതിലൊന്നും കാര്യങ്ങളില്ലെന്ന്. എങ്കിലും ഒരാകാംക്ഷയുടെ പുറത്ത് ഞങ്ങൾ നോക്കി. ശ്രുതിക്ക് പ്രഗ്നൻസിയുടേതായ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു തുടങ്ങി. പല ഇഷ്ടക്കേടുകളും ഇഷ്ടങ്ങളും തുടങ്ങി. അല്ല വെച്ചില്ല, ഇത്തനൊന്നും പറഞ്ഞിട്ടല്ലോ. കുയ് കുഞ്ഞോ എന്താ കഴിക്കണേ? ഇപ്പൊ സമയത്തിന് ഒടുവിൽ കാത്തിരുന്ന് അടുത്ത സ്കാനിംഗ് ആയി, ആറാം മാസത്തെ സ്കാനിംഗ്. അങ്ങനെ ആ സ്കാനിങ്ങിനൊടുവിൽ ഡോക്ടർ ഞങ്ങളുടെ ആകാംക്ഷ മാറ്റിക്കൊണ്ട് കുട്ടിയുടെ ജെൻഡർ പറഞ്ഞു. യാ, ഇറ്റ്സ് എ ബേബി. ഹലോ ഹലോ ഹലോ. സ്കാനിങ്ങിന് ശേഷം വളരെ ശക്തമായി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഞങ്ങൾക്ക് ഒരു പ്രഗ്നൻസി വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇതൊക്കെ പിന്നീട് കാണുമ്പോൾ എത്ര മനോഹരമായിരിക്കും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായി മാറും. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അതിനായി തിരഞ്ഞെടുത്തു. വീഡിയോ ഷൂട്ട് ചെയ്തു.
അങ്ങനെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ട്രൈമസ്റ്ററിലേക്ക് കടന്നു. ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിനായിട്ട് ഷോപ്പിംഗ് ആരംഭിച്ചു. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. അവർ പറഞ്ഞിരുന്ന ഡ്യൂ ഡേറ്റ് 18th February ആയിരുന്നു. 18th ഒന്നും നടന്നില്ല. പെയിൻ വരാതെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടും കാര്യമില്ല. പിന്നെ ദിവസങ്ങൾ അനങ്ങാതെ പോലെ ഞങ്ങൾക്ക് തോന്നി. കാത്തിരിപ്പിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരുതരം എക്സോസ്റ്റഡ് ആയി തുടങ്ങി ഞങ്ങൾ. 40 weeks ആയിട്ടും ഒന്നും ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ പെയിൻ വരാൻ ഒരുപാട് നടന്നു. സ്റ്റെപ്പ് കയറി ഇറങ്ങി, അങ്ങനെ പലതും ചെയ്തു. പക്ഷെ ഒന്നും ആയില്ല. മാനസികമായ ശ്രുതിയും അടുത്തിരുന്നു. ഒടുവിൽ ശ്രുതിക്ക് ഒരു ചെറിയ പെയിൻ സ്റ്റാർട്ടായി. ഞങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് അവർ ചെക്ക് ചെയ്ത് ഡെലിവറി സ്യൂട്ടിലേക്ക് മാറ്റി. May 28 വെളുപ്പിനായിട്ടും ഒന്നും ആയിട്ടില്ല. പിന്നീടാണ് അവർ പറയുന്നത് നോർമൽ ഡെലിവറി നടക്കില്ല, സി സെക്ഷൻ പറ്റുള്ളൂ, കാരണം ബേബിയുടെയും ശ്രുതിയുടെയും ഹാർട്ട് റേറ്റ് കൂടുതലാണെന്ന്. എന്റെ നെഞ്ചിൽ ഒരു ഇടിമിന്നലങ്ങ് മിന്നി. പക്ഷെ അമ്മയും കുഞ്ഞും സേഫ് ആകണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിന് സമ്മതിച്ചു. അവർ തന്ന പേപ്പർ ഞങ്ങൾ ഒപ്പിട്ടു കൊടുത്തു. അങ്ങനെ February 28 12 ശ്രുതിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ഇവിടെ കൂടെ പാർട്ട്ണർക്കും കയറാം, അത് ശ്രുതിക്കൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാനും കയറി ഓപ്പറേഷൻ തിയേറ്ററിൽ. അങ്ങനെ ഓപ്പറേഷൻ ആരംഭിച്ചു. ശ്രുതിയുടെ വലത് കൈ പിടിച്ച് ഞാൻ അടുത്തിരുന്നു. നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചു. എന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളെ ആദ്യമായി തൊട്ടു.
ഞാൻ ആദ്യമായി അവളെ വിളിച്ചു. ഒരുപാട് കാത്തിരുന്ന ഞങ്ങളുടെ കിങ്ങിണി ഇപ്പോഴാണ് ലൈഫ് കൂടുതൽ കളറായത് എന്ന് തോന്നിപ്പോകുന്നു. 10 മാസം ശ്രുതി അനുഭവിച്ച വേദനകളൊക്കെ എങ്ങോട്ടോ പോയി, ഓർമ്മയിൽ പോലും ഇല്ലാതെ. അതാണ് അമ്മമാർക്ക് മാത്രം സാധിക്കുന്ന മാജിക്, ഹൃദയം കൊണ്ട് പറ്റുന്ന ഒരു മാജിക്.